മുഖ്യമന്ത്രിക്ക് എന്തൊരു വലിയ ഭയമാണ് വസ്തുതകൾ പുറത്തു വരുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു ജാള്യതയാണ് ആ ജാള്യതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ള ഒരു ഭയമാണ് വസ്തുതകളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരുന്നു അങ്ങനെ പുറത്തു വരുന്നതിലൂടെ ഉണ്ടായിട്ടുള്ള ഈ ഭയമാണ് മാധ്യമ പ്രവർത്തകന്മാർക്ക് നേരെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് നേരെയും അദ്ദേഹം കുതിര കയറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കെതിരെ കുതിര കയറിക്കോട്ടെ അത് കുഴപ്പമൊന്നുമില്ല അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അദ്ദേഹം കുതിര കയറിയാൽ അതുപോലെ തന്നെ കുതിര തിരിച്ചു അങ്ങോട്ട് കയറും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അത് സംവാദം ഞങ്ങൾ തമ്മിലുള്ള പോരാട്ടം അത് ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമായിട്ട് തന്നെ ഉണ്ടാവും പക്ഷേ പാവം മാധ്യമപ്രവർത്തകർ എന്ത് കഴിച്ചു അവരെല്ലാ കാലഘട്ടങ്ങളിലും മുഖ്യമന്ത്രിമാരുടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി പരുഷമായോ മോശമായോ ജനാധിപത്യ വിരുദ്ധമായ നിലയിലോ ഇന്നത്തെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് കേരളം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ആരോഗ്യപരമായ സംവാദത്തെ പറ്റിയാണ് മുഖ്യമന്ത്രി ഇത് ആരോഗ്യപരമായ സംവാദമാണോ ഇതാണ് ട്രംപ് ചെയ്യുന്നത് ഇത് തന്നെയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് അത് തന്നെയാണ് തിരുവനന്തപുരത്ത് പിണറായി വിജയനും ചെയ്യുന്നത് വാഷിംഗ്ടണിൽ ട്രംപ് ചെയ്യുന്നതും ന്യൂഡൽഹിയിൽ നരേന്ദ്രമോദി ചെയ്യുന്നതും തിരുവനന്തപുരത്ത് പിണറായി വിജയൻ ചെയ്യുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇവർ മൂന്ന് പേരും ഒരേ ശൈലി പിന്തുടരുകയാണ് വടക്കേ ഇന്ത്യയിൽ ആരെങ്കിലും പുസ്തകം എഴുതിയാൽ RSS ബി ജെ പിയും ചേർന്ന് അവരെ ഇല്ലാതാക്കുന്നു വായടച്ചു കൂട്ടുന്നു അത്തരം സംഭവങ്ങളാണ് കേരളം ഇത്തരം അത്തരം സംഭവങ്ങൾ ഉണ്ടാകണം എന്നുള്ള നിലയിലേക്കാണോ മുഖ്യമന്ത്രി നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടെ അന്വേഷണമൊന്നും ആവശ്യമില്ല അന്വേഷണം നടക്കട്ടെ നടക്കുന്നത് ഞാൻ എതിരായിട്ട് പറയാനില്ല CPM സൈബർ ടീമിനോട് മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി ഇത് നിർത്താൻ അവിടെ അവസാനിക്കും അല്ലാണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം കൊണ്ടൊന്നും ഇതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാകും നമുക്കറിയാം ഇത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താ ഉണ്ടാകും